കണ്ണൂർ ആർടി ഓഫീസിൽ പ്രശ്നമുണ്ടാക്കിയതിന് ഈ ബുൾജറ്റ് വ്ളോഗർമാരായ ലിബിൻ എബിൻ എന്നിവരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിയമവിരുദ്ധമായ വാഹനം രൂപമാറ്റം വരുത്തിയതിന് വ്ളോഗർമാർക്ക് പിഴ ചുമത്തിയിരുന്നു. സാധാരണ കല്യാണ വണ്ടി കലങ്കരിക്കില്ലേ അതുപോലെ ഒരു കാട് അടങ്ങി വരുന്നുണ്ടല്ലോ. എന്നതാടാ ഇത്? മഴവില്ലോ? ഞാൻ വേറൊന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. നിയമത്തിന്റെ ഫോർമാലിറ്റീസിൽ നിന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അസ്വസ്ഥരാണ്, ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കേരളം കത്തും. അവരുടെ ലക്ഷ്യം രാജ്യത്തെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി ഇവിടുത്തെ ക്രമസമാധാനം തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നഗരത്തിൽ ഇനി സ്ഫോടനങ്ങൾ ഉണ്ടാകാം, നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങളൊന്ന് കേക്കോ ചമാരി, ഇതെന്താണ്? നമ്മുടെ കിട്ടി തൂങ്ങിച്ചാവൂക്കൊടുത്തില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ നിർത്തി, ഇനിയില്ല, ഇനി ചിലപ്പോ കണ്ടില്ല എന്ന് വരും. സാർ സൂയിസൈഡ് പോണല്ലേ? വണ്ടി കൊടുത്തില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. എന്റെ മുമ്പ് തൂങ്ങിച്ചാൽ ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. ഈ ബുൾജറ്റിനെ പിന്തുണയ്ക്കുകയും ഒപ്പം പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ അസഭ്യം പറയുകയും ചെയ്ത ആൾ കൊല്ലത്ത് അറസ്റ്റിലായിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പോലീസ് സാധനം എന്ന പേരിൽ അറിയപ്പെടുന്ന കൊല്ലം രാമൻകുളങ്ങര സ്വദേശി റിച്ചാർഡ് റിച്ചു ആണ് അറസ്റ്റിലായത്. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? എന്താണോ? തിന്നട്ടെല്ലിന്റെ കുത്തൽ പോലത്തെ പോലീസുകാരെ കാരണം ഈ തന്തയില്ല. ഇയാള് പണ്ട് പോലീസിലായിരുന്നു. എന്തൊരു പൊളിച്ചതെറിയാടോ. നാട്ടിലുള്ള എല്ലാ കേരള പോലീസും വെറും നാണം കെടുവാണ്. ഇതുപോലത്തെ അത്രക്ക് വേണോ സഖാവേ? ആ വണ്ടി ഇത്തിരി കൂടിപ്പോയില്ലേ? വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകട്ടെ. ചോദിച്ച് പോയവൻ ഓമ്പി. കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യ വാക്കുകൾ. ഈ ബുൾജറ്റ് സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ പോലീസിനും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും എതിരെയാണ് ഈ അധിക്ഷേപം. ഈ ബുൾജറ്റിന്റെ വിഷയത്തിൽ MVD ആയാലും പോലീസ് ആയാലും ആരാ എന്താന്ന് നോക്കി കളിച്ച് അവരെ പിള്ളേരിറങ്ങിക്കഴിഞ്ഞാൽ സീനാവും. നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണം. നീ ആണല്ലോ കോടതി. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. MBD-ക്കാർ ഞങ്ങൾ വേഗം ഈ ബുൾജറ്റിനെ സേവ് ചെയ്യുക, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാരും കൂടി കേറി നെരുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഞാൻ ഒരൊറ്റ പെടവ് ചെന്നാലുണ്ടല്ലോ. ചില എംബോക്കികൾ അഭിനയിക്കുന്ന ക്രിമിനൽ സീരിയൽ കണ്ടിട്ടാണ് നീയൊക്കെ ഇങ്ങനെയായത്. രണ്ടു വട്ടം വണ്ടി എടുത്ത് കൊണ്ടുപോയതാണല്ലോ. പിന്നെ ടാക്സ് വന്ന് അടിച്ചിട്ട് പിന്നെ എന്തിനാ നമ്മള് ഈ ബുൾജറ്റിനെ? എന്തിനാ കൊണ്ടുപോയേ? വേഗം പറയും, അതിനുള്ള ഉത്തരപ്പം കിട്ടണോ? അല്ലെങ്കിൽ വേഗം സേവ് ചെയ്യുക, വേഗം സേവ് ചെയ്യണോ? അല്ലെങ്കിൽ MBD-ക്കാരെ സ്വഭാവം ഏറ്റവും കൂടുതൽ ഫാൻസും കൂടെ ഉള്ള ഒരേ ഒരു വണ്ടിന്റെ കേരളത്തിലെ ഒരേ ഒരു വണ്ടിനെ ഉള്ളു. അത് ഈ അഭ്യാസം കളിക്കല്ലേ. നീ എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കും. ഇപ്പൊ വേഗം ഈ ബുൾജറ്റിനെ സേവ് ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ എല്ലാരും ഈ ബുൾജറ്റിനെ സേവ് ചെയ്യണം പറഞ്ഞിട്ട് ലൈവ് ഉള്ള വാട്സപ്പിലും സ്റ്റാറ്റസ് എല്ലാം കൂടി വെക്കുക. കസ്റ്റഡിയിലൊക്കെ അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. ഒന്ന് വിളിച്ചോണ്ട് പോടോ.
അയ്യോ വൈകിട്ട് പോലീസ്. പ്രതികാരം നാളെ ചെയ്താൽ മതിയോ? ഇതേ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത. കേരളം കത്തും കലാഭാഹ്വാനമാണ്. ഇങ്ങനെ കേരളം കത്തിക്കാൻ നടന്നു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനും ഇതേ പണിയായിരിക്കും കിട്ടുക. നിയമത്തിൽ നിന്ന് ആർക്കും ഒഴിവൊന്നുമില്ലല്ലോ. മനസ്സിലായോ? എന്നെ സംബന്ധിച്ച് അതിലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം നിഷാദ്, ഇവരുടെയൊക്കെ ഈ ഫോളോവേഴ്സ്, ഞാൻ പറഞ്ഞത് ഈ യൂട്യൂബ് കാണാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന ആളുകൾ എന്നുള്ളതിനപ്പുറത്ത് ഞങ്ങള് എന്നാ പിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന, വേണമെങ്കിൽ റേഷൻ കടയിൽ പോയി മണ്ണെണ്ണ വാങ്ങിച്ച് കേരളം കത്തിക്കാൻ പോകുന്ന കക്ഷികളുണ്ട്. ഇത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. യാര് സൊന്നന്ന സോൾഡറിലെ പോയിന്റ് എന്താ നമ്മൾ എടുത്തുകൊള്ളുന്നത്? കുട്ടികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ടീനേജേഴ്സാണ്. ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ലാത്ത, വികാരങ്ങൾ മാത്രമുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടായി വരുന്നു എന്നുള്ളത് കേരളം പോലത്തെ ഒരു സമൂഹം ഭയപ്പെടേണ്ട ഒന്നാണ്. നിയമലംഘനത്തെക്കാൾ കൂടുതൽ നമ്മളെ ഭയപ്പെടുത്തേണ്ടത് ഈ പറഞ്ഞ ഈ ഉണ്ടായി വരുന്ന ആൾക്കൂട്ടം.